സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഏഷ്യ 35:1-10 വരെ വരണ്ട ഭൂമി ജലസമൃദ്ധമാകുന്നതും ലെബനോനിന്റെയും കാർമലിന്റെയും ഷാരോണിന്റെയും ഫലഭൂയിഷ്ഠത ആർജിക്കുന്നതും നാം അവിടെ കാണും. നഷ്ടഭൂമികകൾ തളിരണയുകയാണ്. അതിന് തൊട്ടുമുൻപേ ഏഷ്യ 34:1 ഏദോമിന്റെ പതനവുമായി നാം ഇതിനെ ചേർത്ത് വായിക്കണം. ദൈവം തന്റെ ക്രോധത്തിൽ മർദ്ദകശക്തിയായ ഏദോമിനെ നിലം പരിശാക്കുന്നു. അതിന് ബദലായി അടിച്ചമർത്തപ്പെട്ട യൂദായെ പച്ചപ്പണിയിക്കുകയും ചെയ്യുന്നു. മഹത്വവും പ്രതാപവും ഉടുപ്പിക്കുന്നു. ദൈവത്തിന്റെ ക്രോധം എന്നത് അവിടുത്തെ കാരുണ്യത്തെ ഹനിക്കുന്ന ഒന്നായി ഒറ്റ നോട്ടത്തിൽ നമുക്ക് അനുഭവപ്പെട്ടേക്കാം. ദൈവത്തിന്റെ ക്രോധം എന്ത് വ്യതിയാനം ട്രാൻസ്ഫോർമേഷനാണ് വരുത്തുന്നത് എന്ന് നോക്കിയാൽ കാര്യത്തിന് ഒരു വ്യക്തത വരികയും ചെയ്യും. ദൈവം അനീതി നിറഞ്ഞ ഒരു വ്യവസ്ഥയെ തകിടമറിക്കുകയാണ്. അതിനെ തിരുത്തിക്കൊണ്ട് അവിടെ ഞെരുക്കവും മർദ്ദനവും ദൈവം നിരോധിക്കുന്നു. ബന്ധനങ്ങൾ അഴിക്കുന്നു. ഭയത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും അവിടുന്ന് വിമോചനം നൽകുകയും ചെയ്യുന്നു. വീണ്ടെടുക്കുക എന്ന പദം ആദ്യമായിട്ട് ഏഷ്യാഗ്രന്ഥത്തിൽ വരുന്നത് ഇവിടെയാണ്. ദൈവം കെട്ടഴിക്കുന്നു, റിലീസ്, വീണ്ടെടുക്കുന്നു, റിഡീം, റെസ്റ്റോർ. ഈ രണ്ട് ചരണങ്ങളും ഇന്ന് സുവിശേഷത്തിലും നാം കാണും. രണ്ട് അടയാളങ്ങളിലൂടെ പ്രവാചകൻ ഈ വീണ്ടെടുപ്പിനെയും വിമോചനത്തെയും കുറിക്കുന്നുണ്ട്. രോഗാതുരരും അവശരുമായവർ സൗഖ്യം പ്രാപിക്കുന്നുവെന്ന് പറയുമ്പോഴും സൃഷ്ടപ്രപഞ്ചവും പ്രകൃതിയും സൗഖ്യം നേടുന്നുവെന്ന് പറയുമ്പോഴും ഇന്നലെ ദൈവത്തിന് വീതി ഒരുക്കുവാൻ വചനം നമ്മോട് ആഹ്വാനം ചെയ്തുവല്ലോ. ഇന്ന് ദൈവം ഒരുക്കുന്ന മഹാവീതി ഡെറക്കിനെ കുറിച്ച് ഏശയ്യ നമ്മോട് പറയും. അത് ഒരേ സമയം ഒരു യഥാർത്ഥ വീതിയുമാണ്, ആത്മീയ വീതിയുമാണ്. ഏശയ്യ 2:3. ഏദോമിന്റെയും യഹൂദ ജനതയുടെയും ഈ ഭൂമി ചരിത്രം ഒരുമിച്ച് വെച്ചുകൊണ്ട് ഏശയ്യ പറയാൻ ആഗ്രഹിക്കുകയാണ്. മനുഷ്യന്റെ തിന്മയും മതമാത്സര്യവുമാണ് ഭൂമിയെ നിലംപരിശാക്കുന്നത്. യുദ്ധങ്ങൾ തരിശാക്കുന്ന ഭൂമിയെ പോലെ, നോ മാൻസ് ലാൻഡ്, വിഭജനത്തിന്റെ കുഴിബോംബ് നിലങ്ങൾ പോലെ, മൈൻ ഫീൽഡ്സ്. ഈ ദിവസങ്ങളിൽ വേരുകളാൽ തിരിക്കപ്പെട്ട സൈപ്രസ് എന്ന രാജ്യത്ത് ഫ്രാൻസിസ് പാപ്പായോടൊപ്പം നാം തീർത്ഥാടനം ചെയ്യുകയാണല്ലോ. സുവിശേഷത്തിന്റെ പ്രാരംഭ ദേശങ്ങളിലൊന്നായ സൈപ്രസ്. ഒരു ബൈബിൾ പണ്ഡിതൻ നിരീക്ഷിക്കുന്നത് പോലെ, എ സ്കാർ ഇൻ ദ ലാൻഡ്, ഇൻ എ ലാൻഡ് ഓഫ് സ്കാർസ്. ഹൃദയങ്ങളിൽ ഉണങ്ങാത്ത മുറിവുകൾ പേറുന്ന നാടുകളിലാണ് നാട് കീറിമുറിക്കപ്പെട്ടതായി കാണപ്പെടുന്നത്. ഇന്നലെ സങ്കീർത്തനം 127 ധ്യാനിച്ചപ്പോൾ നാം കണ്ടിരുന്നു ദൈവം ഒരുക്കുന്ന സന്തോഷത്തോടെയുള്ള തിരിച്ചുവരവ്, ഷാവോത്ത്. ഇന്ന് ഏശയ്യയിലെ വിളംബരത്തിലും ആനന്ദത്തിന്റെ ഇതേ അതിപ്രസരം തന്നെ നാം കാണുന്നുണ്ട്. ഷാവോത്ത് എന്നാൽ തിരിച്ചുവരവ്, ഷൂഫ് തിരിയുക എന്ന പദത്തിൽ നിന്നാണ് വരുന്നത്. ഹീബ്രുവിൽ മാനസാന്തരത്തെ, ജീവിത പരിവർത്തനത്തെ കുറിക്കുന്ന പദമാണത്. അതിന്റെ ഗ്രീക്ക് തത്തുല്യമായ മെറ്റനോയിയ എന്ന പദം നാം ഇന്നലെ കാണുകയും ചെയ്തിരുന്നു. ലൂക്ക 3:3 സ്നാപകൻ മാനസാന്തരം പ്രസംഗിച്ചു എന്ന് പറയുമ്പോൾ ദൈവം നൽകുന്ന വീണ്ടെടുപ്പ് പ്രാപിക്കാൻ യഥാർത്ഥത്തിൽ നമ്മുടെ ഭാഗത്തു നിന്ന് ദൈവത്തിലേക്ക് തിരിയേണ്ടത് ഒരു അത്യാവശ്യം തന്നെയാണ്. ഇന്ന് ഒരു തളർവാദ രോഗിയെ കട്ടിലൂടെ ചുമന്ന് ജനക്കൂട്ടത്തിന്റെ പ്രതിബന്ധത്തെയും ഫരിസേയരുടെ കനത്ത നോട്ടങ്ങളെയും ഭേദിച്ചുകൊണ്ട് അവന്റെ സുഹൃത്തുക്കൾ ഓടിളക്കി നാഥന്റെ അടുത്തേക്ക് ഇറക്കുകയാണ്. ലൂക്ക 5:17-26 വരെ അവനോട് നാഥൻ പറയുന്നു, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സുഖം പ്രാപിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ പ്രസ്താവന വലിയൊരു വിവാദത്തിന് തിരികൊളുത്തുകയാണ്. ക്ഷമയും സൗഖ്യവും. ഏശയ്യ 35 നാം കണ്ടതുപോലെ സൗഖ്യമെന്ന ഒരടയാളം കൊണ്ട് ദൈവത്തിന്റെ ക്ഷമയെയാണ് വെളിവാക്കുന്നത്. മനുഷ്യന്റെയും സൃഷ്ടിയുടെയും സൗഖ്യം. ഈ സുവിശേഷ ഭാഗത്തിന് തൊട്ടു മുൻപേ പാപം എന്നത് വിച്ഛേദിക്കുന്ന, വിലക്കേർപ്പെടുത്തുന്ന ഒന്നായി പ്രതിപാദിക്കപ്പെട്ടിരുന്നു, സെപ്പറേഷൻ. ഇതിനെ തുടർന്ന് വരുന്ന ഭാഗവും 5:27-35 വരെ ഇതേ പ്രമേയം ആവർത്തിക്കുന്നുണ്ട്. അവിടെ നാഥൻ പാപത്തെയും നീതിയെയും രോഗത്തോടും ആരോഗ്യത്തോടുമാണ് തുലനം ചെയ്യുന്നത്. അതിനാൽ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നാഥൻ പറയുമ്പോൾ അത് വിമോചനവും വീണ്ടെടുപ്പും തന്നെയാണ്, റിലീസ് ആൻഡ് റിഡംഷൻ. അവന്റെ സുഹൃത്തുക്കളുടെ വിശ്വാസമാണ് കർത്താവിനെ സ്പർശിക്കുന്നത്. ഈ സുവിശേഷത്തിൽ ആദ്യമായി വിശ്വാസം പ്രതിപാദിക്കപ്പെടുന്ന ഒരു സന്ദർഭമാണിത്. ഈ ദിവസങ്ങളിൽ സൈപ്രസിൽ നാം തീർത്ഥാടനം ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം ഓർമ്മിക്കുകയാണ്. സൈപ്രസിലെ അപ്പോസ്തലനാണ് വിശുദ്ധ ബർണബാസ്. ആശ്വാസകനെന്നാണ് ആ പേരിൻ്റെ അർത്ഥം.
പാപ്പായുടെ ഈ സന്ദർശനത്തിന്റെ ആപ്തവാക്യം പോലും വിശ്വാസത്തിലൂടെയുള്ള സമാശ്വാസമെന്നാണ്. വിശ്വാസികൾ പരസ്പരം പകരേണ്ട സമാശ്വാസത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് കൺസലേഷൻ ഇൻ ഫെയ്ത്ത് ഇന്നലെ നാം അത് വിശദമായി ധ്യാനിക്കുകയും ചെയ്തു. ഇവിടെ ഈ സുഹൃത്തുക്കൾ ചെയ്യുന്നതും മറ്റൊന്നുമല്ല. നാഥൻ ആ സൗഹൃദത്തിൽ ആമഗ്നനായി തളർവാദ രോഗിയോട് പറയുന്നു, ഹേ മനുഷ്യ, ആന്ത്രോപി എന്ന് വിളിച്ചുകൊണ്ട്. സൗഹൃദത്തെ സൂചിപ്പിക്കുന്ന ഒരു വിളിയാണ് അതെന്ന് ഭാഷാവിദഗ്ധർ പറയും. മനുഷ്യന്റെ പാപാവസ്ഥകളിൽ നാഥൻ അവനോട് സൗഹൃദം കാണിക്കുന്നു, അരുമയായി വിളിച്ച് സുഖപ്പെടുത്തുകയും പാപം മോചിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ കണ്ട് ഫരിസേയർ ഉള്ളിൽ മുറുമുറുക്കുന്നത് നാഥൻ തിരിച്ചറിയുന്നു, അവരെ തിരുത്തുകയും ചെയ്യുന്നു. അവൻ അനേകരുടെ ഹൃദയ വിചാരങ്ങൾ അറിയുമെന്നും അനേകം പേർക്ക് അവൻ വിവാദ വിഷയമായ അടയാളമാകുമെന്നും, സൈൻ ഓഫ് പാരഡോക്സ് ഓർ കോൺട്രഡിക്ഷൻ, അവനെക്കുറിച്ച് ഷിമയോൻ പ്രവചിച്ചിരുന്നു, ലൂക്ക 2. ഇന്ന് ജനം അവൻ്റെ അത്ഭുത പ്രവൃത്തികൾ കണ്ട് പറയുന്നു, ഞങ്ങൾ വിചിത്രമായ വിസ്മയകരമായ കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിരിക്കുന്നുവെന്ന്, പാരഡോക്സ. യോഹാനസ് ക്ലിമാക്കൂസ് എന്ന തൂലികാനാമത്തിൽ ചിന്തകനായ കീർക്കുകാർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, ക്രിസ്തീയതയിൽ അന്തർലീനമായ ഈ പാരഡോക്സുകൾ വിരോധാഭാസങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവ എങ്ങനെ വിശ്വാസത്തെ പരിപോഷിപ്പിക്കുന്നു എന്ന് പഠിപ്പിക്കുമ്പോൾ. ക്രിസ്തീയ വിശ്വാസത്തിന് ആത്യന്തികമായ രണ്ട് തലങ്ങളുണ്ട്. ഒന്ന്, ഒട്ടും സംഭവിക്കാനിടയില്ല എന്ന് നാം കരുതുന്ന കാര്യങ്ങൾക്കായി കണ്ണു തുറന്നിരിക്കുക, അത് സംഭവിക്കുമ്പോൾ അതിനെ തിരിച്ചറിയുക, എന്നിട്ട് ആ വിരോധാഭാസത്തെ, പാരഡോക്സിനെ ആവേശപൂർവ്വം പുലുകുക എന്ന്. മനുഷ്യാവതാരം പോലും ഇങ്ങനെയൊരു വിരോധാഭാസമാണ്, കാരണം ദൈവം മനുഷ്യനായി എന്നത്. ഇന്ന് പരിചയപ്പെട്ട ഒരു ഇംഗ്ലീഷ് വാക്കാണ് കെഫി, പ്രചോദനങ്ങളെ ആവേശപൂർവ്വം പുലുകിക്കൊണ്ട് ആഘോഷമാക്കുക എന്നാണ് ഗ്രീക്കിൽ നിന്ന് കടമെടുത്ത ആ വാക്കിൻ്റെ അർത്ഥം. ക്രിസ്തീയതയുടെ കെഫിയാണ് നാം ഇപ്പോൾ കണ്ടുവരുന്നത്. ആശയക്കുഴപ്പങ്ങളെയും ആശങ്കകളെയും വിശ്വാസ പടവുകളായി മാറ്റുന്ന ആത്മീയ ആഘോഷം തന്നെ. ഇന്ന് സങ്കീർത്തനം 85 ഇതുപോലെ തന്നെ തകർന്ന തരിപ്പണമായ ദുഷ്ടത തിങ്ങിയ ഭൂമി ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിൽ വിളങ്ങുന്നത് നമുക്കവിടെ കാണാം. കാരുണ്യം ഖെസദ്, വിശ്വസ്തത അമൂന, നീതി സെതക, സമാധാനം ശാലോം എന്നിവ പരസ്പരം ആലിംഗനം ചെയ്യുകയും ചുംബിക്കുകയും ചെയ്യുന്നുണ്ട്. അതൊരു ദൈവിക സമന്വയമാണത്രേ, ഹാമണി. ഫ്രാൻസിസ് പാപ്പ എപ്പോഴും പറയാറുള്ള ഒരു പ്രയോഗമുണ്ട് വിശുദ്ധ ബേസിലിൻ്റേതായിട്ട്. ഇക്കഴിഞ്ഞ ദിവസം സൈപ്രസിലെ വിഭാഗീയതകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവിടെ നടത്തിയ പ്രസംഗത്തിലും പാപ്പ അത് ആവർത്തിച്ചിരുന്നു, ഇപ്സെ ഹാർമോണിയ എസ്ത്. വിശുദ്ധ ബേസിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറഞ്ഞ കാര്യമാണത്, പരിശുദ്ധാത്മാവ് തന്നെ സമന്വയമാണ് എന്ന്. ഹി ഹിംസെൽഫ് ഇസ് ഹാമണി. ആത്മാവ് എല്ലാത്തിനെയും പുതുതാക്കുകയാണ്. കഴിഞ്ഞ ദിവസം നാം ശ്രദ്ധിച്ച വിശുദ്ധ ജോൺ ഡമഷീന്റെ വാക്കുകൾ കടമെടുത്താൽ വളരെ പുതുതായ പുതുമയോടെ.